വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് വണ്ണിന്റെ റിവാലുവേഷൻ റിസൾട്ടിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് റീസെന്റ് ആയിട്ട് വീഡിയോസിലൊക്കെ കമന്റ് കണ്ടിരുന്നു, അതായത് പ്ലസ് വണ്ണിന്റെ റിവാലുവേഷൻ റിസൾട്ട് എന്നാണ് വരികയെന്ന്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു, അതായത് പ്ലസ് വൺ റിവാലുവേഷൻ ടാബ്ലേഷൻ വർക്കൊക്കെ ജൂലൈ 11th 12th ഒക്കെ കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. സോ നിങ്ങളുടെ റിസൾട്ട് എത്രയും നേരത്തെ വരാനാണ് സാധ്യത? മേ ബി ഈ വീക്കിൽ തന്നെ വരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൻ്റെ ഹാഫോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടി ഷെയർ ചെയ്യാം. സോ അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ DHSC Kerala എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ പോർട്ടൽ DHSC Kerala.gov.in എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പോർട്ടലുണ്ട്, ഇവിടെ എക്സാമിനേഷൻ, അക്കാഡമിക്സ്, എഡ്യൂക്കേഷൻ അങ്ങനെ പോർട്ടൽസ് ഉണ്ട്. സോ നിങ്ങൾക്കിവിടെ എക്സാമിനേഷൻ എന്ന ഒരു പോർട്ടലുണ്ട്. സോ അവിടെ നിങ്ങൾ നോക്കാൻ നേരത്ത് റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മളിവിടെ കണ്ട ന്യൂ എന്ന് കാണിച്ചിരിക്കുന്നത് എക്സാമിനേഷൻ അവിടെ. അതുപോലെ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ പ്ലസ് വൺ റീവാലുവേഷൻ റിസൾട്ട് എന്ന് കാണിക്കും. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ലിസ്റ്റിൽ നമുക്ക് 3 PDF ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ചേഞ്ച് ഓർ നോ ചേഞ്ച്, ആ PDF നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാൻ പറ്റില്ല, നിങ്ങളുടെ കൊടുത്ത മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നോ ചേഞ്ച്, ആ പഴയ മാർക്കാണോ എന്ന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് മാർക്ക്, നെക്സ്റ്റ് PDF എന്ന് വെച്ചാൽ ചേഞ്ച് വിത്ത് മാർക്സ്, ഇപ്പോൾ ചേഞ്ച് ആയിട്ടൊന്നും കാണിക്കും, എത്ര മാർക്സാണ് നിങ്ങളുടെ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നും ആ PDFൽ കാണിക്കുന്നതായിരിക്കും. ആൻഡ് തേർഡ് PDF എന്ന് വെച്ചാൽ 10% എബവ് വേരിയേഷൻ, അതായത് 10% എബവ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് PDF ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഈ 10% എബവ് ഉള്ള PDFൽ പേരുള്ള കുട്ടികൾക്ക് മാത്രമാണ് നിങ്ങൾ കൊടുത്ത എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് കഴിഞ്ഞ് നിങ്ങൾ 10% മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.